ഹലോ ഗൈസ്, റെയിൻബോ പെറ്റ്സ് ആൻഡ് ട്രാവൽ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം എന്ന സ്ഥലത്താണ്. നമ്മൾ ഇതിനു മുമ്പ് ഡോർമാൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് നമ്മുടെ റോണി ഭായിനെ ഒന്ന് പരിചയപ്പെടാം. റോണി ഭായ് നമസ്കാരം, എന്തൊക്കെയുണ്ട്? ഒന്ന് ഇങ്ങോട്ട് വരേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, കുന്നമംഗലത്തിന്ന് മുക്കം റോഡില് NITയുടെ തൊട്ടടുത്താണ് നമ്മുടെ കെനൽ വരുന്നത്. NITന്റെ അടുത്തല്ലേ? NITയുടെ തൊട്ടടുത്ത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ അന്ന് വന്നതിനേക്കാളും ഇരട്ടിന്റെ മേലെ ഡോഗ് അധികം വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം പ്യുവർ യൂറോപ്യൻ ഡോഗ് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിലും അതിന്റെ പപ്പീസ് ഇവിടെയുണ്ട്, പ്യുവർ യൂറോപ്യൻ ആയിട്ടുള്ള. നമുക്കിപ്പം കോഴിക്കോട് പ്യുവർ യൂറോപ്യൻ വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ? ഇവിടെ കോഴിക്കോട് നിലവിൽ ഇപ്പോൾ ഇല്ല. ഇപ്പം ഇതാണ് ഇവിടെയുള്ള യൂറോപ്പിൻ്റെ പപ്പീസ്. ഇതിപ്പോൾ എത്ര മാസമായി? ഇത് 4 മാസമായിട്ടുള്ള പപ്പീസ്. 4 മാസമായിട്ടുള്ള യൂറോപ്പിൻ്റെ പപ്പീസാണ്. ഇയർ പ്രോപ്പർട്ടി അല്ലേ? ആ. ഇപ്പം ഏകദേശം ഇയർ പ്രോപ്പർ സെറ്റാറായത്? ഏകദേശം സെറ്റാറായി. സെറ്റാറായിട്ടുള്ള 4 പോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 4 പോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് മെയിലോ ഫീമെയിലോ എങ്ങനെ കൊടുക്കാനുള്ളത്? നമുക്ക് ഫീമെയിൽ മാത്രമാണ് കൊടുക്കാനായിട്ടുള്ളത്. ഫീമെയിൽ മാത്രം അല്ലേ? ഇത് 3 എണ്ണം ഓൾറെഡി നമുക്ക് ബുക്കിംഗ് ആണ്. ബുക്കിംഗ് ആണ്. ഇയർ പോസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതെ. ഇനി പിന്നെ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് 2 എണ്ണമാണ് കൊടുക്കാൻ. 2 എണ്ണമാണ് കൊടുക്കാനുണ്ടല്ലേ? അപ്പോൾ ഒരെണ്ണം ബാല് കട്ട് ചെയ്യാത്ത നമ്മുടെ ഒറിജിനൽ ഡോർമാ സ്റ്റൈലിലുള്ള സാധനമല്ലേ? ഒരു അത് നമുക്കത് ഒരാൾ ബുക്കിംഗ് ആണത്. അതെ അല്ലേ? അത് അദ്ദേഹം പറഞ്ഞിട്ട് വാല് കട്ട് ചെയ്ത് കട്ട് ചെയ്യാതെ ഇയർ ക്രോപ്പ് നാച്ചുറൽ രീതിയിലുള്ള യൂറോപ്പിന്റെ ഇത് കണ്ടോ? യൂറോപ്പിന്റെ പപ്പീന്റെ വ്യത്യാസം കണ്ടോ? ഇതിന്റെ സൈസ് കണ്ടോ? 4 മാസമായപ്പോഴത്തേനും ഇവരൊക്കെ നല്ല ഹെവി സൈസായി. ഇപ്പൊ ഈ ഡോഗൊക്കെ ഏകദേശം ഒരു 20-22 കിലോയ്ക്ക് മേലെ ഇല്ലേ? 25 കിലോയ്ക്ക് അടുത്തുണ്ട്. 25 കിലോയ്ക്ക് അടുത്തുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മെയിൽ 25 കിലോയ്ക്ക് അടുത്തുണ്ട്. ഇത് ഓൾറെഡി ബുക്ക് ആയതല്ലേ? അതെ, ബുക്കിംഗ് ആണ്. മെയിൽ ബുക്കിംഗ് ആണ്. ഇനി 2 ഫീമെയിൽ മാത്രമല്ലേ കൊടുക്കാനുള്ളു? തീർച്ചയായും 2 ഫീമെയിൽ മാത്രമാണ് കൊടുക്കാനുള്ളത്. ഇവിടെ 2 ഷെഡ് മെയിൽ ഉണ്ട്. അതിൽ ഒന്ന് പ്യുവർ യൂറോപ്പിനും ഒന്ന് ലാറ്റിൻ യൂറോപ്പ് ബ്ലെൻഡഡും ആണ്. നമുക്ക് അവരെ ആദ്യം കണ്ടിട്ട് വരാം. ഇതല്ല നമ്മുടെ യൂറോപ്പിന്റെ മെയില്? ഇത് പ്യുവർ യൂറോപ്പിനാണ്. പ്യുവർ യൂറോപ്പിനാണ്. ഇതിന്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും രണ്ട് സൈഡും ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. ഇമ്പോർട്ടഡ്? അതായത് ഇതിന്റെ അപ്പനും അമ്മയും ഇമ്പോർട്ടന്റ് മക്കളാണ്. ഇമ്പോർട്ടന്റ് മക്കളല്ലേ? ഇപ്പോൾ നമ്മുടെ കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം, വയനാട് ഈ ഏരിയയിലേക്ക് നമുക്കൊരു എൻ്റെ അറിവിലുള്ള യൂറോപ്യൻ സ്റ്റഡ് മെയിൽ ഇതാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിനും വേണേൽ യൂറോപ്പിനും കിട്ടും, ലാറ്റിൻ വേണേൽ ലാറ്റിനും കിട്ടും അല്ലേ? തീർച്ചയായിട്ടും. 2 സെറ്റ് മെയിൽ ഉണ്ട്. ലാറ്റിൻ്റെയും ഫാദർ വരുന്നത് ഇമ്പോർട്ടഡാണ്. ഇമ്പോർട്ടൻ്റ് സണ്ണാണ് നമ്മുടെ. അത് യൂറോപ്യൻ തന്നെയാണ്. ആ യൂറോപ്പിനും വരുന്നത് ഇമ്പോർട്ടൻ്റ് സണ്ണാണ്. ബ്ലണ്ടഡ് പപ്പീസ്? ബ്ലണ്ടഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഹെവി സൈസാണ്. നല്ല ഹെവി സൈസ് പപ്പീസ് ഡോഗ്സ് ആണതും. നമുക്ക് കാണിക്കാം. അത് വീഡിയോയിൽ കാണിച്ചാന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കാണിച്ചാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ പുതിയ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും ഒന്നുകൂടെ കാണാലോ. ഇതിന്റെ ഹെഡൊക്കെ നല്ല അതല്ല യൂറോപ്പിന്റെ ഭയങ്കര ഒരു പ്രത്യേകത. ഹെഡും ബേസൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമാണ്. അതുപോലെ നെക്ക് കുറച്ച് ഈ പറയുന്ന പോലെ നെക്ക് കുറച്ച് തിക്കായിട്ടൊരു ഇതായിരിക്കും. എങ്ങനെയുണ്ട് ആൾക്കാരോട്? കുഴപ്പമൊന്നുമില്ല. അഗ്രഷന്റെ ടൈം ഒക്കെ നമ്മള് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല അഗ്രഷനും ഉണ്ട്. അതെ അല്ലേ? അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അതെ അതെ. ഓണർ കൂടെ ഉണ്ടെങ്കിൽ ആള് ഭയങ്കര നമ്മുടെ മനസ്സനുസരിച്ചിട്ട് നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്ന ഒരു ബ്രീഡാണ് ഡോർമാൻ. ഇതിപ്പോ പിന്നെ ഏകദേശം എത്ര വയസ്സായിട്ടുണ്ട്? ഇതിന് 2 വയസ്സ് ആവുന്നു. 2 വയസ്സാവുന്നേ ഉള്ളൂ അല്ലേ? ഇവന്റെ വളർച്ച കിടക്കുന്നേ ഉള്ളൂ. അതെ അതെ അതെ. ഒന്നും ആയിട്ടില്ല, വളർച്ചയൊന്നും ആയിട്ടില്ല. സ്റ്റഡിങ് ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റഡിങ് നല്ല പെർഫെക്റ്റ് ആണ്. അതെ അല്ലേ? നല്ല പപ്പീസ് ഒക്കെ ഉണ്ട്. നല്ല പപ്പീസ് ഉണ്ട്. അവന്റെ പപ്പീസ് ആണ്. ഇവന്റെ പപ്പീസ് ആണ് നമ്മളിപ്പം നേരത്തെ കണ്ട പപ്പീസ് അല്ലേ? തീർച്ചയായിട്ടും. 4 മാസമായിട്ട് കൊടുക്കാനുള്ള പപ്പീസ് ഇവന്റെ പപ്പീസ് ആണ്. ഇതാണ് നമ്മുടെ ഇസബെല്ല കളർ പപ്പീസ്. ഇതാണ് ഇസബെല്ല കളർ. ഇത് ലിവറാൻഡാനാണ്. ഇത് ബ്ലാക്ക് ആൻഡ് ആൻ. അതായത് ഒറ്റ ലിറ്ററിലാണ് ഈ 3 കളർ പപ്പീസും വന്നിട്ടുള്ളത്. അത് വളരെ റെയറായിട്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് കേരളത്തിൽ വേറെ എവിടെയും ഉള്ളതായിട്ട് അറിയില്ല ഈ ഒരു കളറ്. നല്ല എൻക്വയറി ഉള്ളൊരു കളറാണ് ഇസബെല്ല കളറ്. പിന്നെ ലിവറാൻഡാനും എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല എൻക്വയറി ഉണ്ട്. ബ്ലാക്ക് ആൻഡ് ആൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ്.
ഇതിപ്പോ 20 ദിവസമായ പപ്പിയാണ്. ഇതിന്റെ ബുക്കിംഗ് ഓൾറെഡി ഏകദേശം ഫില്ലായിട്ടുണ്ട്. നമ്മൾ ഇത് ബുക്ക് ചെയ്യേണ്ട നമ്പർ നമ്മുടെ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ റോണിവായിനെ ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് എന്തായാലും ഈ പപ്പീസിന്റെ അച്ഛനെയും കൂടെ ഒന്ന് കാണാം. ഇതാണ് ഈ പപ്പീസിന്റെ ഫാദർ വന്നിട്ട്. ഇത് ഇമ്പോർട്ട് ഡോഗിന്റെ സണ്ണാണ്. മാർഷാല ഡിക്രൂസ് ആണ് ഇതിന്റെ ഫാദർ വരുന്നത്. ഇതേതാ പപ്പി വരുന്നത്? ഇത് ഇപ്പൊ നമ്മൾ കണ്ട ലിറ്ററിലെ കഴിഞ്ഞ ലിറ്ററിലെ നമ്മൾ എല്ലാ ലിറ്ററിലും ഒരു പപ്പി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഗ്രോത്ത് ഒക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെയുള്ള എല്ലാ ഫീമെയിലിന്റെയും മുന്നിലത്തെ ഒരു ലിറ്ററിലെ പപ്പി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഒരു 6 മാസം ആകുമ്പോൾ ആ പപ്പി എങ്ങനെയുണ്ട്, അതിന്റെ വളർച്ച എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഒന്നാമത്തെ പ്രത്യേകത എന്നാൽ ഇവിടെ മദറും ഫാദറും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അതുമല്ല, അതിൻ്റെ മുന്നിലത്തെ ഒരു ലിറ്ററിലെ പപ്പിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ അറിയാം. ഇതിപ്പോൾ ഏകദേശം എത്രയുണ്ട്? 6 മാസമല്ലേ ഉള്ളൂ. 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇനി നമുക്ക് ഇവരുടെ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയ ലിറ്റർ ഇറങ്ങിയ പപ്പീസിൻ്റെ ഫാദറിനെ കാണാം. ഇവൻ ആണ് ഇപ്പം നമ്മൾ കണ്ട ഈ രണ്ട് പപ്പീസിൻ്റെയും ഫാദർ വരുന്നത്. ഇവനാണ് മാർഷാലോ ഡിക്രൂസിൻ്റെ ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ സണ്ണാണ് ഇവ വരുന്നത്. ഇവൻ്റെ അമ്മ വരുന്നത് പ്യുവർ ലാറ്റിൻ അമേരിക്കൻ ആണ്. ഇവനും നല്ല ചെസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ? നല്ല ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ എല്ലാം നല്ല അഗ്രഷനുള്ള ഡോഗ്സ് ആണ്. ഇത് നമ്മുടെ യൂറോപ്യൻ ഫീമെയിലാണ്. ഇവളുടെ പപ്പീസ് ഇപ്പോൾ ഓൾറെഡി നമുക്ക് 4 മാസമായിട്ടുള്ള പപ്പീസ് ഓൾറെഡി ഇപ്പോൾ ഏറെ ക്രോപ്പ് ചെയ്ത പപ്പീസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതൊരു യൂറോ ലാറ്റിൻ മിക്സാണ്. ഇവിടെ പറയുന്നത് ഹീറ്റിലാണ്, ഇപ്പോൾ ഹീറ്റായിട്ട് നിൽക്കുവാണ് ഉള്ളു. ഇത് പ്യുവർ യൂറോപ്പിനാണ്? ഇത് പ്യുവർ യൂറോപ്പിൽ തന്നെയാണ്. ഇതിൻ്റെ മെയിൽ ഇവിടെ തന്നെ? ആ മെയിൽ ഇവിടെ ഉണ്ട്. പ്യുവർ യൂറോപ്യൻ മെയിലും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. പ്രായമായിട്ടുള്ള പപ്പീസാണിത്. ഏകദേശം 8 കിലോയോളം ബോഡി വെയിറ്റ് ഉള്ള പപ്പീസാണ്. 42 ദിവസമായിട്ടുള്ള പപ്പീസാണ്. എല്ലാം മെയിൽ പപ്പീസാണോ കിടക്കുന്നത്? എല്ലാം മെയിലാണ്.
ഇതിനകത്ത് രണ്ടെണ്ണം ഇപ്പം നമുക്ക് ബുക്കിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് മൂന്നെണ്ണമാണ് നമുക്ക് മൂന്നെണ്ണം കൊടുക്കാനുണ്ട്. ബാക്കി എല്ലാം തന്നെ പോയി. 9 പപ്പീസ് ഉണ്ടായിരുന്നു ഈ ലിറ്ററിൽ. 9 പപ്പീസ് ഉണ്ടായിരുന്നു. 9 പപ്പീസ് ഉണ്ടായിരുന്നു. ഇനി മൂന്നെണ്ണം ബാക്കിയുണ്ട്. മൂന്ന് അത് മെയിൽ അല്ലേ? ആ, എല്ലാം മെയിലാണ്. നമുക്ക് 8 മെയിലും ഒരു ഫീമെയിലും ആയിരുന്നു ഈ ലിറ്ററിൽ. ഇവരുടെ എന്ത് റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇപ്പം? ഇത് നമുക്കൊരു 15-16 ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. അതെ അല്ലേ? നമ്മൾ യൂറോപ്യൻ പപ്പീസിനെ ഇയർ ക്രോപ്പ് ചെയ്ത് എന്ത് റേഞ്ചിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു മെയിൽ പപ്പി കൊടുക്കാനില്ല, ഫീമെയിൽ ആണെങ്കിൽ ഒരു 35 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 35 രൂപയ്ക്ക് ക്രോപ്പ് ചെയ്തിട്ട് ആ റേഞ്ചിൽ കൊടുക്കാം. അതെ അതെ. ഇയർ ക്രോപ്പ് ചെയ്യാനും അതിന്റെ ബാക്കിയുള്ള എക്സ്പെൻസും നല്ലൊരു ചാർജ് ബോർഡിംഗ് അടക്കം നല്ല പൈസ വരുന്നില്ലേ? അപ്പൊ പൊതുവെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണല്ലോ, അതുകൊണ്ടാണ് ഈ റേറ്റ് നമ്മള് കുറച്ച് കൊടുക്കുന്നത്. കുറച്ച് കൊടുക്കുന്നത് കാരണം ഇല്ലെങ്കിൽ നമുക്കൊരു 15 രൂപയ്ക്ക് മേലെ അതിന് ചെലവ് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പപ്പയ്ക്ക് 20 രൂപ താഴെ വില വരുന്നു. അതും പ്യുവർ യൂറോപ്യൻ. അതെ, പ്യുവർ യൂറോപ്യൻ. വാല് കട്ട് ചെയ്യാത്ത, ടെയില് ഡോക്ക് ചെയ്യാത്ത ഒരു ഡോബർമാന്റെ പപ്പിയാണിത്. ഇതിനും ആവശ്യക്കാരുണ്ട്. ടെയിൽ ഡോക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ടെയിൽ ഡോക്ക് ചെയ്യാതെ ഇതിപ്പോ നമ്മളൊരു എങ്ങനെ ഉണ്ടാവും സൈസിലൊക്കെ, നമ്മുടെ യൂറോപ്പിനാണ്, പ്യുവർ യൂറോപ്പിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും, ആ സൈസ് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ടെയിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരീക്ഷണത്തിലായിട്ട് നിർത്തി നോക്കുന്നതാണ്. ഇവരുടെ വാലിന് നല്ല നീളം അല്ലേ? നല്ല നീളമുണ്ട്. നല്ല നീളമാണ്. ഈ ഡോഗിന്റെ ഒരു പകുതി നീളം വാലിനുണ്ട്. അതുകൊണ്ടാണ് ഈ വാല് കട്ട് ചെയ്ത് കളയുന്നത്. കാരണം ഓടി അടിച്ച് ഒടിഞ്ഞു പോകും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും പപ്പീസ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതും ഏത് നിങ്ങളുടെ ബജറ്റിൽ താങ്ങുന്ന രീതിയിലുള്ള ഏത് പപ്പീസിനാണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി കൊടുക്കുന്നില്ലേ? ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശ്, അതുപോലെ പഞ്ചാബ്, ഗുജറാത്ത്, ഇങ്ങോട്ടൊക്കെ നമ്മുടെ പപ്പീസ് കൊടുക്കുന്നുണ്ട്. ഓ, ചില റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അവിടുന്ന്, പെറ്റ് ഷോപ്സും അത് ഇതൊക്കെ ആയിട്ടുള്ള ആളുകൾ. ഇതിവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് ലിറ്റർ ആയി കിടക്കുന്ന ഫീമെയിലാണ്. ഇതൊരു ലാറ്റിൻ അമേരിക്കൻ ഡോഗാണ്. ഇതിൻ്റെ പപ്പീസ് 20 ദിവസമായിട്ടുണ്ട്. ബുക്കിംഗ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് കൊത്തി നമ്മളെ അറിയിക്കുക. ബാക്കി ഫീമെയിലിനെ കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഇത് നമ്മുടെ പ്യുവർ അമേരിക്കൻ ആയിട്ടുള്ള ലിവർ ആൻഡ് ടാൻ കളറിലുള്ള ഒരു ഫീമെയിൽ ആണ്. ഇവളിപ്പോ പ്രെഗ്നന്റ് ആണ്. പ്യുവർ അമേരിക്കൻ ലൈനില് വിത്ത് കെ സി യോട് കൂടി വരുന്ന ഡോഗാണ്, ഫീമെയിൽ ഡോഗാണ് ഇതല്ലേ. ഇനിയും അപ്പുറത്ത് 2-3 പേരോട് കിടക്കുന്നുണ്ട്. പക്ഷെ എല്ലാം പ്രെഗ്നന്റ് ആയിട്ട് കൺസീവ് ആയിട്ട് കിടക്കുന്നതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രഷൻ ആയതുകൊണ്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം അതിപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. തീർച്ചയായിട്ടും.